October 27, 1962 മനുഷ്യ ചരിത്രത്തിൽ ആർക്കും അറിയാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഈ ദിവസം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും എന്നെന്നേക്കുമായി തുടച്ചു നീക്കപ്പെടുമെന്നാണ് മനുഷ്യർ കരുതിയത്. അന്ന് സംഭവിച്ച കാര്യങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വന്നിരുന്നുവെങ്കിൽ, ഒരാളെടുത്ത തീരുമാനത്തിൽ വ്യത്യാസം വന്നിരുന്നുവെങ്കിൽ, ഇന്ന് ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജനിക്കുക പോലുമില്ല. ജനിച്ചാലും ഭൂമിയിലെ ജീവിതം നരകത്തിന് തുല്യമായിരിക്കും. October 27, 1962 ലോകം ഒരു ന്യൂക്ലിയർ വാറിന് തയ്യാറെടുത്തു. ഈ ന്യൂക്ലിയർ വാറിന് തുടക്കം കുറിച്ചത് 1959 സംഭവിച്ച ചില കാര്യങ്ങളാണ്. 1959 ക്യൂബൻ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ച് ഫിഡൽ കാസ്ട്രോ നയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്യൂബയിൽ അധികാരമേറ്റു. പിന്നീട് ക്യൂബ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായ സോവിയറ്റ് യൂണിയനുമായി സഖ്യമുണ്ടാക്കുകയും അമേരിക്ക സോവിയറ്റ് യൂണിയൻ പ്രശ്നത്തിൽ സോവിയറ്റ് യൂണിയനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അമേരിക്കൻ സംസ്ഥാനമായ ഫ്ലോറിഡയിൽ നിന്നും വെറും 144 കിലോമീറ്റർ അകലെ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്ന് പറയുന്നത് അമേരിക്കൻ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. ഇതിനെ തുടർന്ന് അമേരിക്കൻ ഗവൺമെൻറ് ഫിഡൽ കാസ്ട്രോയെ വധിക്കുവാനും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിനെ പുറത്താക്കുവാനും പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതെല്ലാം പരാജയപ്പെടുകയായിരുന്നു. അതിൽ അമേരിക്ക ക്യൂബയിലെ ബയാൻപിക്സിൽ നടത്തിയ ആക്രമണമാണ് ഏറ്റവും പ്രശസ്തം. ഈ ആക്രമണം പരാജയപ്പെട്ടുവെങ്കിലും ഭാവിയിൽ തൻ്റെ രാജ്യം കീഴടക്കാൻ അമേരിക്ക എത്തുമെന്ന് ഫിഡൽ കാസ്ട്രോയ്ക്ക് നന്നായി അറിയാമായിരുന്നു. ഈ കാരണത്താൽ ഫിഡൽ കാസ്ട്രോ സോവിയറ്റ് യൂണിയനുമായുള്ള ബന്ധം ശക്തമാക്കി. ഇതേസമയം സോവിയറ്റ് യൂണിയൻ്റെ പ്രശ്നം ക്യൂബയിൽ നടക്കാൻ പോകുന്ന അമേരിക്കൻ ആക്രമണം മാത്രമായിരുന്നില്ല. സോവിയറ്റ് യൂണിയൻ ആക്രമിക്കാൻ പാകത്തിൽ അമേരിക്ക ഇറ്റലിയിലും തുർക്കിയിലും സ്ഥാപിച്ചിരുന്ന ന്യൂക്ലിയർ മിസൈലുകൾ മറ്റൊരു വലിയ പ്രശ്നമായിരുന്നു. ഏകദേശം 170-ലധികം ICBM ന്യൂക്ലിയർ മിസൈൽസ് സോവിയറ്റ് യൂണിയനെ ലക്ഷ്യമാക്കി അമേരിക്ക ഇറ്റലിയിലും തുർക്കിയിലും സ്ഥാപിച്ചിരുന്നു. എന്നാൽ സോവിയറ്റ് യൂണിയൻ്റെ കൈവശം ICBM മിസൈൽസ് ഉണ്ടെങ്കിലും ദൂരക്കൂടുതൽ കാരണം സോവിയറ്റ് യൂണിയന് അമേരിക്കയെ നേരിട്ട് ഈ മിസൈൽസ് കൊണ്ട് ആക്രമിക്കാൻ സാധിക്കില്ല. ഇതുകൊണ്ട് തന്നെ സോവിയറ്റ് യൂണിയൻ്റെ സഖ്യകക്ഷിയായ ക്യൂബയിൽ അമേരിക്കയെ ആക്രമിക്കാൻ വിധത്തിൽ ന്യൂക്ലിയർ മിസൈൽസ് സ്ഥാപിക്കാൻ സോവിയറ്റ് യൂണിയൻ തീരുമാനിച്ചു. വെറും 144 കിലോമീറ്റർ അകലെ ന്യൂക്ലിയർ മിസൈൽസ് അമേരിക്കയെ ആക്രമിക്കാൻ വിധത്തിൽ സ്ഥാപിച്ചു എന്ന വിവരം അമേരിക്കൻ ഗവൺമെൻറ് അറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വളരെ രഹസ്യമായി സോവിയറ്റ് യൂണിയൻ 1962 സെപ്റ്റംബർ മുതൽ ന്യൂക്ലിയർ മിസൈൽസ് ക്യൂബയിലേക്ക് എത്തിക്കുവാൻ തുടങ്ങി. എന്നാൽ October 14, 1962 ക്യൂബയുടെ മുകളിലൂടെ പറന്ന അമേരിക്കൻ സ്പൈ വിമാനങ്ങൾ ക്യൂബയിലേക്ക് എത്തുന്ന ന്യൂക്ലിയർ മിസൈൽസിൻ്റെ ദൃശ്യം പകർത്തിയെടുത്തു. October 16, അന്നത്തെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോൺ എഫ് കെനഡിയെ ഈ വിവരം അറിയിച്ചു. ഇതിനെ തുടർന്ന് ചർച്ച വിളിച്ചു കൂട്ടിയ ജോൺ എഫ് കെനഡിയുടെ മുന്നിൽ 5 ഓപ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 1, സോവിയറ്റ് യൂണിയനെതിരെ നയതന്ത്ര സമ്മർദ്ദം ചെലുത്തുക. 2, ക്യൂബ ആക്രമിക്കുമെന്ന് ഫിഡൽ കാസ്ട്രോയെ ഭീഷണിപ്പെടുത്തുക. 3, ക്യൂബയിലേക്ക് ന്യൂക്ലിയർ മിസൈൽസുമായി എത്തുന്ന കപ്പലുകൾ തടയുക. 4, യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ക്യൂബയിലെ മിസൈൽ സൈറ്റുകൾ നശിപ്പിക്കുക. 5, ക്യൂബയെ ആക്രമിച്ച് കീഴടക്കി ഫിഡൽ കാസ്ട്രോയെ വധിക്കുക എന്നായിരുന്നു ഈ 5 ഓപ്ഷൻസ്. ബാക്കിയുള്ള അമേരിക്കൻ ലീഡേഴ്സ് ക്യൂബയെ ആക്രമിച്ച് ഫിഡൽ കാസ്ട്രോയെ കൊലപ്പെടുത്തുക എന്ന ഓപ്ഷൻ സപ്പോർട്ട് ചെയ്തുവെങ്കിലും ജോൺ എഫ് കെനഡി അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചു. ഇതേസമയം ഫിഡൽ കാസ്ട്രോ അമേരിക്ക എപ്പോൾ വേണമെങ്കിലും ക്യൂബ ആക്രമിക്കുമെന്ന് വിശ്വസിച്ചിരുന്നു. ഇതുകൊണ്ട് തന്നെ അമേരിക്കയെ ആക്രമിക്കാൻ സോവിയറ്റ് യൂണിയനോട് ഫിഡൽ കാസ്ട്രോ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ സോവിയറ്റ് യൂണിയൻ്റെ ലീഡറായിരുന്ന ക്രുഷ്ചേവ് അമേരിക്കയെ ആക്രമിക്കാൻ ഒന്നും അടിച്ചു. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ആലോചിക്കാവുന്നതാണ്, ജോൺ എഫ് കെനഡിക്കും ക്രുഷ്ചേവിനും പകരം സമ്മർദ്ദത്തിന് വഴങ്ങി യുദ്ധത്തിന് ഉത്തരവിടുന്ന ഒരു ലീഡറായിരുന്നു രണ്ട് ഭാഗത്തും ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന ലോകം ഒരു ശവപ്പറമ്പ് മാത്രമായേനെ. ഒരു ആക്രമണത്തിന് ജോൺ എഫ് കെനഡിയും ക്രുഷ്ചേവും മടി കാണിച്ചുവെങ്കിലും രണ്ടുപേരും യുദ്ധത്തിന് തയ്യാറെടുത്തു. 1962 October 22 അമേരിക്കൻ സൈന്യം ക്യൂബയ്ക്ക് ചുറ്റും തീർത്ത നേവൽ ബ്ലോക്കേഡ് സംശയാസ്പദത്തിൽ ക്യൂബയിലേക്ക് എത്തുന്ന എല്ലാ കപ്പലുകളും തടഞ്ഞു. എന്നാൽ ക്രുഷ്ചേവ് ഈ ബ്ലോക്കേഡ് കാര്യമാക്കാതെ ക്യൂബയിലേക്ക് ആയുധങ്ങൾ എത്തിക്കുവാൻ തീരുമാനിച്ചു. അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായി ന്യൂക്ലിയർ അലർട്ട് സിസ്റ്റം DEFCON 2 എത്തി. ഈ നമ്പർ 1 അതിനർത്ഥം ന്യൂക്ലിയർ വാർ ആരംഭിച്ചുവെന്നാണ്. അതുകൂടാതെ അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായി 24 മണിക്കൂറും ന്യൂക്ലിയർ മിസൈൽസ് ഘടിപ്പിച്ച വിമാനങ്ങൾ സോവിയറ്റ് യൂണിയൻ മുകളിലൂടെ പറക്കാൻ തുടങ്ങി. ഉത്തരവ് കിട്ടിയാൽ 15 മിനിറ്റിനകം ന്യൂക്ലിയർ അറ്റാക്ക് ലോഞ്ച് ചെയ്യാൻ വിധത്തിലായിരുന്നു ഈ വിമാനങ്ങൾ പറന്നിരുന്നത്. ഇതുകൂടാതെ 145 ICBM മിസൈൽസ് ക്യൂബയെ ലക്ഷ്യമാക്കി അമേരിക്ക തയ്യാറാക്കി നിർത്തി. October 25 സോവിയറ്റ് യൂണിയൻ അമേരിക്കയുടെ കണ്ണുവെട്ടിച്ച് ചില മുങ്ങിക്കപ്പലുകൾ ക്യൂബയിലെത്തിച്ചു. October 26 അമേരിക്ക ക്യൂബയെ ആക്രമിച്ച് കീഴടക്കാൻ തയ്യാറായി. അങ്ങനെ October 27, 1962 ഭൂമിയുടെയും മനുഷ്യവർഗത്തിൻ്റെയും വിധിയെഴുതുന്ന ആ ദിവസം വന്നെത്തി. നേരത്തെ അമേരിക്കൻ ബ്ലോക്കേഡിൻ്റെ കണ്ണുവെട്ടിച്ച് പല മുങ്ങിക്കപ്പലുകളും ക്യൂബയിൽ എത്തിയിരുന്നു. അതിൽ B-59 എന്ന മുങ്ങിക്കപ്പൽ October 27 അമേരിക്കയുടെ ശ്രദ്ധയിൽപ്പെട്ടു. 17 അമേരിക്കൻ ഡിസ്ട്രോയേഴ്സും 1 എയർക്രാഫ്റ്റ് കാരിയറും ഈ മുങ്ങിക്കപ്പലിനെ ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി.
B-59 മുങ്ങിക്കപ്പലിനെ പേടിപ്പിച്ച് തിരിച്ചയക്കുന്നതിനു വേണ്ടി അമേരിക്ക ഡെമ്മി അണ്ടർവാട്ടർ ബോംബുകൾ വെള്ളത്തിലേക്കിട്ടു. എന്നാൽ മുങ്ങിക്കപ്പലിലെ സോവിയറ്റ് സൈനികർക്ക് ഇത് ഡെമ്മി ബോംബുകളാണെന്ന് അറിയില്ലായിരുന്നു. കടലിനടിയിൽ ആയതുകൊണ്ട് സോവിയറ്റ് യൂണിയനുമായുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും ഈ മുങ്ങിക്കപ്പലിന് ദിവസങ്ങൾക്ക് മുമ്പ് നഷ്ടമായിരുന്നു. ഇതുകൊണ്ട് കരയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഈ മുങ്ങിക്കപ്പലിലെ ഓഫീസേഴ്സിന് അറിയില്ലായിരുന്നു. തങ്ങളുടെ മുങ്ങിക്കപ്പലിനെ ലക്ഷ്യമാക്കി വരുന്ന അമേരിക്കൻ ബോംബുകൾ കണ്ടതോടെ ഈ മുങ്ങിക്കപ്പലിലെ ഓഫീസേഴ്സ് കരയിൽ യുദ്ധം ആരംഭിച്ചുവെന്ന് വിശ്വസിച്ചു. കരയിൽ യുദ്ധം തുടങ്ങിയെന്ന് കരുതിയവർ അമേരിക്കൻ കപ്പലുകൾക്കെതിരെ ന്യൂക്ലിയർ അറ്റാക്ക് ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ ഈ ന്യൂക്ലിയർ മിസൈൽ ലോഞ്ച് ചെയ്യണമെങ്കിൽ മുങ്ങിക്കപ്പലിലുള്ള 3 ഹൈറാങ്ക് ഓഫീസേഴ്സ് ഒരുപോലെ സമ്മതം മൂളണം. ഒരാൾ എതിർത്താൽ ഈ ന്യൂക്ലിയർ മിസൈൽ ലോഞ്ച് ചെയ്യാൻ സാധിക്കില്ല. B-59 രണ്ട് ഓഫീസേഴ്സ് മിസൈൽസ് ലോഞ്ച് ചെയ്യാൻ യെസ് പറഞ്ഞുവെങ്കിലും മറ്റൊരു ഓഫീസറായ വസീലി ആർക്കപ്പാവ് ഇത് എതിർത്തു. അദ്ദേഹം സോവിയറ്റ് യൂണിയൻ്റെ എല്ലാ മുങ്ങിക്കപ്പലുകളുടെയും കമാൻഡറായിരുന്നു. വളരെ യാദൃശികമായാണ് ആർക്കപ്പാവ് ഈ മുങ്ങിക്കപ്പലിൽ എത്തിയത്. ശരിക്കും സോവിയറ്റ് യൂണിയൻ്റെ മുങ്ങിക്കപ്പലിലെ മിസൈൽ ലോഞ്ച് ചെയ്യാൻ കപ്പലിലെ രണ്ട് സീനിയേഴ്സ് ഓഫീസേഴ്സിൻ്റെ സമ്മതം മതി, ക്യാപ്റ്റൻ്റെയും പൊളിറ്റിക്കൽ ലീഡറിൻ്റെയും. ആർക്കപ്പാവ് ആ കപ്പലിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ സമ്മതം വേണമായിരുന്നു മിസൈൽ ലോഞ്ച് ചെയ്യാൻ. ആർക്കപ്പാവ് ആ മുങ്ങിക്കപ്പലിൽ ഇല്ലായിരുന്നുവെങ്കിൽ B-59 ന്യൂക്ലിയർ മിസൈൽസ് അമേരിക്കൻ ഷിപ്പുകൾക്കെതിരെ ലോഞ്ച് ചെയ്യുകയും ഇതിൻ്റെ ഫലമായി 1000+ അമേരിക്കൻ സോൾജിയേഴ്സ് കൊല്ലപ്പെടുകയും ചെയ്താനെ. ആർക്കപ്പാവ് എതിർത്തതുകൊണ്ട് മാത്രം B-59 അമേരിക്കൻ ഷിപ്പുകളെ അറ്റാക്ക് ചെയ്യാതെ സോവിയറ്റ് യൂണിയനിലേക്ക് തിരിച്ചുപോയി. ആർക്കപ്പാവ് ഈ തീരുമാനത്തിന് പകരം സമ്മർദ്ദത്തിന് വഴങ്ങി അമേരിക്കൻ കപ്പലുകളെ ആക്രമിച്ചിരുന്നെങ്കിൽ ഈ ഭൂമി ഒരു വലിയ ന്യൂക്ലിയർ വാറിന് സാക്ഷിയായേനെ. അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ അമേരിക്കൻ കപ്പലുകളെ ആക്രമിച്ചതിന് പകരമായി ക്യൂബയ്ക്ക് നേരെ നിൽക്കുന്ന 145 ICBM മിസൈൽസ് കൊണ്ട് മറുപടി പറയുമായിരുന്നു. സോവിയറ്റ് യൂണിയനിൽ അനേകം ന്യൂക്ലിയർ മിസൈൽസ് പതിച്ചാനെ ഈ ലോകം ഒരു ന്യൂക്ലിയർ വേസ്റ്റ്ലാൻഡായി മാറുമായിരുന്നു. അറിയാതെയാണെങ്കിലും ഈ ലോകത്തെ അതിൻ്റെ നാശത്തിൽ നിന്നും രക്ഷിച്ച ആർക്കപ്പാവിനോട് നമ്മൾ നന്ദി പറയണം. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ റിലീസായി എന്നറിയുന്നതിന് വേണ്ടി ബെല്ലൈക്കണം അമർത്തുക.